السلام عليكم ورحمة الله. പ്രിയ മക്കളെ, ഇന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാം ഖലീഫയായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണല്ലേ. അദ്ദേഹം ഇസ്ലാമിലേക്ക് ആദ്യമായി വന്ന പ്രമുഖരിൽപ്പെട്ട ഒരാളായിരുന്നു എന്നും ഇസ്ലാം സ്വീകരിച്ച കാരണത്താൽ അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ എന്ത് ചെയ്തു, അദ്ദേഹത്തെ പിടിച്ചുകെട്ടി ശിക്ഷിച്ചു. പിടിച്ചുകെട്ടി ശിക്ഷിച്ച പിതൃ സഹോദരൻ്റെ പേരാണെന്ത്? ഹക്കം. അവസാനം എന്ത് വലിയ ശിക്ഷ കൊടുത്താലും ഈ സത്യമതത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് കണ്ടപ്പോൾ ഹക്കം എന്ത് ചെയ്തു? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അഴിച്ചുവിട്ടു അല്ലേ. ഈ കഥകൾ, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് മക്കളെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തിട്ടുണ്ട്. ആദ്യം ആരെയാണ്? റുഖയ്യ ബീവിയും അവിടുത്തെ വഫാത്തിന് ശേഷം ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹുവിനെയും അൻഹയെയും വിവാഹം ചെയ്തു. അതുകൊണ്ടാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനിക്ക് ദുന്നൂറൈനി എന്ന പേര് ലഭിക്കാൻ കാരണം അല്ലേ. അപ്പോൾ ദുന്നൂറൈനി എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന സ്വഹാബിയാണ്, ഖലീഫയാണ്, ഭരണാധികാരിയാണ് ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഫാറൂഖ് എന്ന പേരിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ പരസ്യമായിട്ട് രംഗപ്രവേശനം ചെയ്ത് സത്യവും അസത്യവും വേർതിരിച്ച കാരണത്താൽ ഫാറൂഖ് എന്ന പേര് ലഭിച്ചു. നബി പറയുന്ന ഏതൊരു കാര്യവും അപ്പടി വിശ്വസിച്ച കാരണത്താൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനിക്ക് സിദ്ദീഖ് എന്ന പേര് ലഭിച്ചു അല്ലേ. എന്നാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനിക്ക് ലഭിച്ച പേരെന്താണ്? ദുന്നൂറൈനി. എന്താണ് ദുന്നൂറൈനി? ലജ്ജയും ഔദാര്യവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും വലിയ വിശിഷ്ട ഗുണങ്ങളായിരുന്നു. എന്ത്? ലജ്ജയും ഔദാര്യവും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിശിഷ്ട ഗുണങ്ങളിൽ പെട്ടതായിരുന്നു. ധനികനായിരുന്ന അദ്ദേഹം ധനത്തിൻ്റെ മിക്ക പങ്കും ഇസ്ലാമിന് വേണ്ടി ചിലവഴിച്ചു. ധാരാളം സമ്പത്തിൻ്റെ ഉടമയായിരുന്നു ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പിന്നെയോ ആ സമ്പത്തിലെ 95% ചിലവഴിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇസ്ലാമിന് വേണ്ടി ചിലവഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബദർ ഒഴിച്ചുള്ള മറ്റെല്ലാ യുദ്ധങ്ങളിലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു? മരുമകനാണ്, മകളുടെ ഭർത്താവാണ്, എന്നാലും യുദ്ധത്തിന് കൊണ്ടുപോയിട്ടുണ്ട് എന്ന്. എൻ്റെ മരുമകനിക്ക് എൻ്റെ മകളുടെ ഭർത്താവിനിക്ക് എന്തെങ്കിലും യുദ്ധത്തിൽ സംഭവിക്കുമോ എന്ന് ഇത് മാറ്റി നിർത്തുകയല്ല ചെയ്ത് കൂടെ യുദ്ധത്തിന് പോയി. പക്ഷേ ബദറിൽ പങ്കെടുത്തില്ല. ബദറിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു? എല്ലാ പുരുഷന്മാരും യുദ്ധത്തിന് പോവുകയാണല്ലേ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ റുഖയ്യ റളിയല്ലാഹു അൻഹ, അന്ന് ശക്തമായ പനി, ശക്തമായ രോഗം കാരണം കിടപ്പിലായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ റുഖയ്യ റളിയല്ലാഹു അൻഹയെ, നിങ്ങളുടെ ഭാര്യയെ, എൻ്റെ മകളെ ശുശ്രൂഷിച്ച് ഇവിടെ നിൽക്കി. രോഗിയായ ഭാര്യയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഭർത്താവിനെ ഏൽപ്പിച്ചു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് എന്ത് ചെയ്തു? ബദറിൽ പങ്കെടുത്തില്ല. ബദറല്ലാത്ത എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. പക്ഷേ നാം ശ്രദ്ധിക്കുക, അയാ ഈ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശരീരം മാത്രമാണ് മദീനയിൽ ഉണ്ടാകുന്നത്, മനസ്സും എല്ലാം ഇവരുടെ കൂടെയായിരുന്നു, ബദരീങ്ങളുടെ ഒപ്പമായിരുന്നു. അതുകൊണ്ടാണ് നാം ബദരീങ്ങളുടെ പേര് പഠിക്കുന്ന സമയത്ത് കാണാം അബൂബക്കർ, ഉമർ, ഉസ്മാൻ നാലാമത്തെ പേരായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാം. റസൂലുള്ളാഹി കഴിഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ എന്ത് ചെയ്തു? ഓരോരുത്തരെ പേര് നാലാമത്തെ ആളായിട്ട് എന്ത് ചെയ്തു? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാം. ക്ഷമിത നിന്നതാണെങ്കിലും പോരാനുള്ള മനസ്സുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടു. അള്ളാഹു തആല ബദരീങ്ങളുടെ ഹഖ് ബറക്കത്ത് കൊണ്ട് നമ്മെ ഏവരെയും നല്ല ഈമാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും അത് തരണം ചെയ്യാനുള്ള ഈമാൻ അള്ളാഹു തആല നമുക്ക് അവിടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നൽകുമാറാവട്ടെ. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു ബദർ അല്ലാത്ത എല്ലാ യുദ്ധങ്ങളിലും നബിയോടൊപ്പം പങ്കെടുത്തു. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു പങ്കെടുക്കാത്ത യുദ്ധം ഏതാണ്? ബദർ. ഇതാണ് ബദർ.
ബദറിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ആ രോഗിയായ ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടി, ശുശ്രൂഷിക്കാൻ വേണ്ടി മദീനയിൽ നിന്നു അല്ലേ. മഹാനായ രണ്ടാം ഖലീഫ ഉസ്മാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആര്? രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞത് എങ്ങനെയാണ്? ആ ഒരു ജൂതനായ ആൾ അടിവയറ്റിൽ കുത്തിക്കൊണ്ട് അല്ലേ മഹാനവറുകളെ കൊന്നു കളഞ്ഞത്, ഈ ലോകത്തോട് വിട പറഞ്ഞത്. അങ്ങനെ ഉസ്മാൻ ഉമർ റളിയല്ലാഹു അൻഹു എനിക്ക് കുത്തേറ്റ്. അപ്പോൾ മൂന്നാം ഖലീഫയെ നിർദ്ദേശിക്കാൻ ജനങ്ങൾ നിർബന്ധിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പോയിട്ട് പറഞ്ഞു എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടായി, അന്ന് പറഞ്ഞു പരിഹരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു തയ്യാറായി മുന്നോട്ട് വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്താവാൻ അടുത്തപ്പോൾ എന്ത് ചെയ്തു? അങ്ങയെ ഖലീഫയായി തീരുമാനിക്കുകയും ഞങ്ങളൊക്കെ ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. അതുപോലെ നിങ്ങളും എന്ത് ചെയ്യുക? അടുത്ത മൂന്നാം ഖലീഫയെ തീരുമാനിക്കുക, ഞങ്ങൾ ബൈഅത്ത് ചെയ്യാം എന്നിങ്ങനെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നിർബന്ധിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത പണി എന്താ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സാദ് ബിൻ അബി വഖാസ്, തൽഹത്ത് ബിൻ ഉബൈദില്ല, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹും, ഈ ആറ് ആളുകളെ വിളിച്ചു. എത്ര ആളെ? ആറാൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു എന്ത്? ഈ ആറ് പേർ തൻ്റെ മരണശേഷം ആലോചന നടത്തി അവരിലൊരാളെ, ഈ ആറിൽ ഒരാളെ ഖലീഫയായി തിരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം വസീയത്ത് ചെയ്തു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം ഈ ആറ് പേരും കൂടി ആലോചന നടത്തി. കൂടിയാലോചന നടത്തി അഞ്ച് പേരും പറഞ്ഞ പേരാണെന്ത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ. മൂന്നാം ഖലീഫയായിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ വരണമെന്ന് ആറാളല്ല അഞ്ചാളും പറഞ്ഞു. അവരെ എന്ത് ചെയ്തു? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുക്കുകയും ആദ്യം അവർ ബൈഅത്ത് ചെയ്തു. അവിടെ ഗ്രൂപ്പിസം കളിച്ചോ? ഇല്ല. അവർ മാറി നിന്നോ? ഇല്ല. എല്ലാവരും ഒത്തു സമ്മതിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു, ബൈഅത്ത് ചെയ്തു. അതിനുശേഷം മറ്റുള്ളവരൊക്കെ ബൈഅത്ത് ചെയ്തു. അങ്ങനെ ആലോചനാ സമിതി തിരഞ്ഞെടുത്ത ഖലീഫയാണ് ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ജനങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്താണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ. ഖലീഫ നിർദ്ദേശിച്ചു, ജനങ്ങൾ തിരഞ്ഞെടുത്തു ആര്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ. ആലോചനാ സമിതി തിരഞ്ഞെടുത്തു ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ. മൂന്ന് തിരഞ്ഞെടുപ്പിൻ്റെ രൂപമാണ് നമ്മളിവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിക്ക് ഉണ്ടായിരുന്ന വളരെ വിശിഷ്ട ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണെന്ത്? ലജ്ജയും ഔദാര്യവും. ഇതാണ് നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ് എന്നല്ലേ. ലജ്ജയും ഔദാര്യവും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയ വിശിഷ്ട ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ്. നോക്ക് എല്ലാവരും പുസ്തകത്തിൽ 86-ാമത്തെ പേജ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലജ്ജയും ഔദാര്യവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും വലിയ വിശിഷ്ട ഗുണങ്ങളായിരുന്നു. ധനികനായിരുന്ന അദ്ദേഹം ധനത്തിൻ്റെ മിക്ക പങ്കും ഇസ്ലാമിന് വേണ്ടി ചിലവഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബദർ ഒഴിച്ചുള്ള മറ്റെല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ബദർ യുദ്ധ സമയത്ത് റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ രോഗം കാരണം അവരെ ശുശ്രൂഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചു. അതുകൊണ്ടാണ് ബദറിൽ പങ്കെടുക്കാതിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന് കുത്തേറ്റപ്പോൾ മൂന്നാം ഖലീഫയെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ നിർബന്ധിച്ചു. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സാദ് ബിൻ അബി വഖാസ്, തൽഹത്ത് ബിൻ ഉബൈദില്ല, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹും എന്നീ ആറ് പേരെ ഉമർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തു. ഈ ആറു പേർ തൻ്റെ മരണശേഷം ആലോചന നടത്തി അവരിലൊരാളെ ഖലീഫയായി നിശ്ചയിക്കണമെന്ന്
അദ്ദേഹം വസിയത്ത് ചെയ്തു. ഉമർ റളിയല്ലാഹു വസിയത്ത് ചെയ്തു, പ്രസ്തുത ആലോചന സമിതി തെരഞ്ഞെടുത്ത ഖലീഫയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. റബ്ബേ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അവരോടൊക്കെയുള്ള സ്നേഹം ഞങ്ങളുടെ മനസ്സിൽ നീ ഊട്ടിയുറപ്പിക്കുകയും അവരോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.